മലയാളത്തിലെ സമ്പന്നരായ താരങ്ങളിൽ മുൻപന്തിയിൽ തന്നെയുള്ള ആളാണ് നടനും സംവിധായകനും നിർമ്മാതാവും ഗായകനുമൊക്കെയായ പൃഥ്വിരാജ് സുകുമാരൻ. സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന പൃഥ്വിരാജിന് സാമ്പത്തികമായി പ്രശ്നങ്ങൾ അനുഭവിച്ച കാലഘട്ടം ഇല്ലെന്ന് തന്നെ പറയാം. ഈ കാലയളവിനിടെ പൃഥ്വിരാജിന്റെ ലൈഫ് സ്റ്റൈലിലും വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ലക്ഷറി കാറുകളുടെ ഒരു ശേഖരം തന്നെ പൃഥ്വിരാജിന് സ്വന്തമായുണ്ട്. ഇതിനോടൊപ്പം തന്നെ നടൻ ധരിക്കുന്നത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആക്സസറീസും ഒക്കെയാണ്. പൃഥ്വിരാജ് ധരിക്കുന്ന ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഒരു സാധാരണക്കാരന് ചിന്തിക്കുവാൻ പോലും പറ്റാത്തതുമാണ്. പൃഥ്വിരാജ് ഓരോ ഇവന്റുകളിലും ധരിക്കുന്ന ഷർട്ടിന്റെ വില ഒരു സാധാരണ വ്യക്തിക്ക് രണ്ടോ മൂന്നോ മാസത്തെ ശമ്പളത്തോളമായിരിക്കും. അടുത്തിടെ നടൻ ഒരു പൊതുവേദിയിലെത്തിയത് അലക്സാണ്ടർ മാക്യൂൺ എന്ന വിദേശ ബ്രാൻഡിന്റെ ഷർട്ട് ധരിച്ചിട്ടായിരുന്നു. 80,035 രൂപയാണ് ഇതിന്റെ വില. ബ്രിട്ടീഷ് ബ്രാൻഡാണിത്. ഈ ഒരു ബ്രാൻഡിന്റെ അണ്ടർവിയറിന്റെ വില പോലും 12,000 മുകളിലാണ്. പൃഥ്വിരാജിന്റെ സൺഗ്ലാസിന്റെ വിലയും അത്രയും കൂടുതൽ തന്നെയാണ്. കാർട്ടിയർ എന്ന ലക്ഷറി ബ്രാൻഡിന്റെ സൺഗ്ലാസ് ധരിച്ചാണ് അടുത്തിടെ പൃഥ്വിരാജിനെ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടത്. 90,250 രൂപയാണ് ഇതിന് വരുന്ന വില. പൃഥ്വിരാജ് ധരിക്കുന്ന ടീഷർട്ട്, ഷൂ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ വലിയ വില മതിക്കും. അടിമുടി ലക്ഷറിയിൽ തന്നെയാണ് പൃഥ്വിരാജ് എന്ന താരത്തിന്റെ ജീവിതം. അതേസമയം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജ് കരിയറിൽ നിന്നും ഇടവേളയെടുത്ത സമയമില്ല എന്ന് തന്നെ പറയാം. കുറച്ചു കാലത്തേക്കെങ്കിലും സിനിമാ ലോകത്ത് നിന്നും മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. പൃഥ്വിരാജിന്റെ പിതാവും അന്തരിച്ച നടനുമായ സുകുമാരൻ സിനിമയിൽ നിന്നും ലഭിച്ച സമ്പാദ്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ കുടുംബം എപ്പോഴും സാമ്പത്തികമായി ഭദ്രമായിരുന്നു. ഇതേക്കുറിച്ചൊക്കെ സുകുമാരന്റെ ഭാര്യയും പൃഥ്വിരാജിന്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ കൂടി സംസാരിച്ചിട്ടുമുണ്ട്. സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജിനെ കാത്തിരുന്നത് മലയാള സിനിമാ ലോകം മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സിനിമാ ലോകം തന്നെയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മലയാളത്തിലെ വിലപിടിപ്പുള്ള താരമാകാനും ഈ ഒരു താരപുത്രന് കഴിയുകയും ചെയ്തു. നടൻ എന്നതിനൊപ്പം തന്നെ നിർമ്മാതാവ്, സംവിധായകൻ, വിതരണക്കാരൻ തുടങ്ങി പല മേഖലകളിൽ പൃഥ്വിരാജ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പൃഥ്വിരാജിന്റെ ആസ്തിയും ഒരുപാടുണ്ട്. എന്നാൽ പക്ഷേ പൃഥ്വിരാജ് മാത്രമല്ല, മലയാളത്തിൽ പൊതുവെ സ്റ്റൈലിംഗിലും ലുക്കിലും എപ്പോഴും ശ്രദ്ധ നൽകുന്നവരിൽ പ്രധാനി നടൻ മമ്മൂട്ടി തന്നെയാണ്. പിന്നെയുള്ളവരാണ് പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ദുൽഖർ സൽമാൻ എന്നിവരൊക്കെ. സിനിമകളുടെ പ്രമോഷനുകൾക്ക് മുതൽ യാത്രകൾക്ക് വരെ ലക്ഷറി ബ്രാൻഡുകളാണ് ഇവർ ധരിക്കാറുള്ളതും. കോടികളുടെ വരുമാനമുള്ള താരങ്ങൾക്ക് ഇത് ചെറിയ തുകയാണെന്നത് മറ്റൊരു കാര്യം. നായക നിരയിൽ മലയാളത്തിലെ മിക്കവരും ലക്ഷറി ബ്രാൻഡുകളുടെ ആരാധകരാണെങ്കിൽ പോലും ബോളിവുഡ്, ടോളിവുഡ് താരങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മലയാളത്തിലെ താരങ്ങൾ ഏറെ പിറകിലാണ് എന്നത് മറ്റൊരു കാര്യം തന്നെ. ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങളും ആക്സസറീസും ഒക്കെയാണ് ബോളിവുഡിലെ താരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്ന് ഇതേ രീതിയിലേക്ക് മലയാള സിനിമാ ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈ ഫാഷൻ സിനിമാ ലോകത്തെ രീതികളെല്ലാം തന്നെ പതിയെ പതിയെ ഇന്ന് മോളിവുഡിലേക്കും എത്തുകയാണ്. അതേസമയം 350 കോടി ബജറ്റിൽ നിർമ്മിച്ച അക്ഷയ് കുമാർ പൃഥ്വിരാജ് ചിത്രം ബെഡേ മിയാൻ ചോട്ടേ മിയാൻ തിയേറ്ററിൽ പരാജയമായതോടെ ചിത്രത്തിന്റെ നിർമ്മാതാവ് വാഷു ബഗ്നാനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. പ്രൊഡക്ഷൻ കമ്പനിയായ പൂജ എന്റർടൈൻമെന്റ്സിന്റെ ഓഫീസ് കെട്ടിടം വിറ്റെന്ന വാർത്തയാണ് പുറത്തു വന്നത്. വാഷു ബഗ്നാനിയുടെ ഉടമസ്ഥതയിലുള്ള പൂജ എന്റർടൈൻമെന്റ്സിന്റെ 7 നില കെട്ടിടം 250 കോടി രൂപ വരുന്ന കടം വീട്ടുവാൻ വേണ്ടി വിറ്റെന്നാണ് പ്രചരിച്ച വാർത്തകൾ. എന്നാൽ പക്ഷേ ഈ വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് വാഷു ബഗ്നാനി രംഗത്ത് വന്നിരുന്നു. കെട്ടിടം പുനരുദ്ധാരണം ചെയ്യുകയാണ് എന്നാണ് നിർമ്മാതാവ് ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത്. മാത്രമല്ല സാമ്പത്തിക നഷ്ടമുണ്ടായിരുന്നു. നഷ്ടത്തിൽ നിന്നും കരകയറുവാൻ വേണ്ടി തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും വാഷു ബഗ്നാനി വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.